നമസ്കാരം പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വാർത്തകളെ സമഗ്രമായി പരിശോധിക്കുകയാണ് പ്രൈം ടൈം അടുത്ത മിനിറ്റ് നേരം ആദ്യ വാർത്തയിലേക്ക് കടക്കും വൈക്കിനെതിരെ കേസെടുത്തതിൽ പരിഹാസ്യരായി സർക്കാർ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനിടെ മൈക്ക് തകരാറിലായതിലെ കേസ് അവസാനിപ്പിച്ച് കന്റോൺമെന്റ് പോലീസ് നാളെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും തുടർ നടപടി പാടില്ലെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഇതിനു പിന്നാലെ പിടിച്ചെടുത്ത മൈക്കടക്കം പോലീസ് ഉടമയ്ക്ക് തിരികെ നൽകി കേസെടുത്ത നടപടിയെ പരിഹസിച്ച് പ്രതിപക്ഷവും ന്യായീകരിച്ച് സി പി ഐ എം നേതാക്കളും രംഗത്തെത്തി മൈക്ക് തകരാർ പോലീസ് കേസായത് വലിയ രാഷ്ട്രീയ വിവാദമായതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടത് സുരക്ഷാ പരിശോധനയല്ലാതെ മറ്റൊരു നടപടിയും പാടില്ലെന്ന് പോലീസിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി നിർദ്ദേശം ലഭിച്ചയുടൻ ഉടമയ്ക്ക് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത മൈക്കും ആംപ്ലിഫയറും വയറും തിരിച്ചു നൽകി ജനങ്ങളുടെ ഇത് സംഭവിച്ചതെന്ന് അവർക്ക് സിഐ അടക്കം ഇനി ഒരു കേസ് ഉണ്ട് ഉറപ്പു തന്നു കേസ് സൃഷ്ടിച്ച രാഷ്ട്രീയ വിവാദം അവസാനിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞിട്ടാണ് കേസെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പേര് ഹൈജാക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് പോലീസ് അവർക്ക് ഒരു സർക്കാരിനെതിരെ രംഗത്തെത്തി അടിയന്തരാവസ്ഥയേക്കാൾ വലിയ രീതിയിലാണ് ജനങ്ങളിപ്പോ ജീവിക്കുന്നത് അത്തരത്തിലുള്ള പോലീസ് നടപടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സി പി ഐ എം നേതാക്കൾ കേസിനെ ന്യായീകരിക്കാൻ മത്സരിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചപ്പോ മാത്രം മൈക്കിനൊരു ഒരു ഒരു ലക്ഷ്യം ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് എന്തോ സാധാരണ നിലയിൽ തോന്നും കേസിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ന്യൂസിലേക്ക് തിരികെ െത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ താൻ തന്നെ നയിക്കുമെന്ന സൂചന നൽകി പ്രധാനമന്ത്രി അധികാര തുടർച്ച ലഭിച്ചാൽ ഇന്ത്യ ആദ്യത്തെ മൂന്ന് സാമ്പത്തിക ശക്തികളിലൊന്നായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു दिल्ली प्रगति मैदान लिए राज्यन्द्र एक्सिबिशन कन्वेंशन सेंटर उद्घाटन गए गया प्रधानमंत्री मैं देश को यह भी विश्वास दिलाऊंगा कि तीसरे टर्म में तीसरे टर्म में दुनिया की पहली तीन इकोनॉमीज में एक नाम भारत का होगा थर्ड टर्म टॉप थ्री इकोनॉमी पे पहुंच के रहेगा भारत और ये मोदी की गारंटी है मैं देशवासियों को ये भी विश्वास दिलाऊंगा कि 2024 के बाद हमारे तीसरे टर्म में देश की विकास यात्रा और तेजी से बढ़ेगी ബൽറാം ബൽറാം ഡൽഹിയിൽ നിന്ന് ആര് നയിക്കും അടുത്ത മോദി തന്നെ എന്നുള്ള ഈ പ്രസംഗത്തിലൂടെ ഉന്മേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തന്നെയായിരിക്കും ബി ജെ പി യെ അല്ലെങ്കിൽ എൻ ഡി എ നയിക്കുക എന്നുള്ള വ്യക്തമായ സൂചനയാണ് അന്ന് ഇന്ന് അദ്ദേഹം നൽകിയിരിക്കുന്നത് പ്രഗതി മൈതാനിലെ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ നടത്തിയ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ വ്യക്തമായ സൂചന നൽകിയത് ബി ജെ പി സർക്കാരിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലുള്ള പ്രവർത്തനങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ ഉടനീളം സംസാരിച്ചത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വടക്ക് മുതൽ തെക്ക് വരെ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖല മാറിയിരിക്കുകയാണ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നിർമ്മാണങ്ങൾ എല്ലാം തന്നെ നടത്തിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള തുരങ്കം ഏറ്റവും ഉയരത്തിൽ സഞ്ചരിക്കാവുന്ന റോഡ് ഏറ്റവും വലിയ സ്റ്റേഡിയം ഏറ്റവും വലിയ പ്രതിമ തുടങ്ങിയവ ഇന്ത്യയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സംബന്ധിച്ച് അഭിമാനം കൊള്ളാത്ത ഒരു പൗരൻ പോലും രാജ്യത്തില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതോടൊപ്പം തന്നെ സാമ്പത്തിക ശക്തിയായി രണ്ടായിരത്തി പതിനാലിൽ തങ്ങൾ ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ പത്താം സ്ഥാനത്തായിരുന്നു ഇന്ത്യ രണ്ടാം ഘട്ടത്തിൽ അത് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ ഈ ട്രാക്ക് റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മൂന്നാം ടേമിൽ എത്തുന്ന ഘട്ടത്തിൽ ലോകത്തിലെ മൂന്നാമത്തെ എ അല്ലെങ്കിൽ മൂന്നിൽ ഒരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ പ്രസംഗത്തിൽ എടുത്ത് പറഞ്ഞത് ഇതോടൊപ്പം തന്നെ ഒട്ടേറെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഈ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ബൽറാം പ്രധാനമന്ത്രി ആ സൂചന വ്യക്തമായി തന്നെ നൽകുകയാണ് ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ അടുത്ത പാർലമെന്റിൽ അവിശ്വാസ പ്രമേയത്തിന് അനുമതി മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന വിശ്വാസ പ്രമേയത്തിന് മേൽ ലോക്സഭയിൽ ചർച്ച നടക്കും എപ്പോൾ ചർച്ച വേണമെന്ന് സ്പീക്കർന്ന് കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ലോക്സഭാ ഉപനേതാവ് ഗൌരവ് ഗഗോയി ബി ആർ എസ് എം പി നമനാഗേശ്വര റാവു ഇവരാണ് അവിശ്വാസ പ്രമേയത്തിന്റെ അവതാരകർ റൂൾ പ്രകാരമുള്ള നോട്ടീസുകൾ സ്പീക്കർ അംഗീകരിച്ചു ിൽ മറുപടി പറയണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല ആഭ്യന്തരമന്ത്രി മറുപടി പറയുമെന്ന നിലപാടാണ് സർക്കാർ ആവർത്തിച്ചത് അവിശ്വാസ പ്രമേയ തീരുമാനം മുഖ്യ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഇന്നലത്തെ യോഗത്തിൽ തുടർന്ന് കൈക്കൊള്ളുകയായിരുന്നു മണിപ്പൂർ വിഷയം ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളെയും ഉച്ചവരെ തടസ്സപ്പെടുത്തി മണിപ്പൂർ വിഷയം ഉന്നയിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ആക്കിയ സംഭവം രാജ്യസഭയെ പ്രക്ഷുബ്ധമാക്കി മൈക്ക് ഓഫ് ചെയ്തതുവഴി തന്നെ അപമാനിച്ചതായി പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു आप മാധ്യമങ്ങൾ തെറ്റായ വാർത്തയാണ് ഇക്കാര്യത്തിൽ നൽകിയതെന്ന് ചെയർമാൻ ജഗദീപ് ധൻഖർ കുറ്റപ്പെടുത്തി സഞ്ജയ് സിംഗിന്റെ സസ്പെൻഷൻ കാരണവും മാധ്യമങ്ങൾ വളച്ചൊടിച്ചു വാസ് ബിക്കോസ് ബിക്കോസ് ബിഹേവിയർ നോവണിൻ ലോക്സഭയിലും ശക്തമായ പ്രതിഷേധമാണ് മണിപ്പൂർ വിഷയത്തിൽ ഉയർന്നത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിശ്വാസ നോട്ടീസ് അടക്കമുള്ളവ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണപക്ഷം അവലോകനം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം ലോക്സഭാ വനസംരക്ഷണ ഭേദഗതി ബില്ലും രാജ്യസഭാ പട്ടികവർഗ മൂന്നാം ഭേദഗതി ബില്ലും ചർച്ച ചെയ്ത് പാസാക്കി അവിശ്വാസ പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ ഫലം എന്തായിരിക്കും ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ അക്കാര്യത്തിൽ തർക്കമില്ല രാഷ്ട്രീയമായി ഈ ചർച്ചയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടം അത് കൂടുതൽ സമാഹരിക്കുക പ്രതിപക്ഷവും ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം പാർലമെന്റിൽ നിന്നും ആർ രാധാകൃഷ്ണൻ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നിങ്ങൾക്കിങ്ങനെ ഒരെണ്ണം അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ അന്നത്തെ ആശംസ അധികാരത്തിൽ വർഷം പൂർത്തിയാക്കിയതിനു പിന്നാലെ മൂന്ന് ബി സർക്കാരുകളും അവിശ്വാസത്തെ നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് സോണിയാഗാന്ധി രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നത് തെലുങ്ക് പാർട്ടി ഇപ്പോൾ കോൺഗ്രസിന്റെ സൗരവ് ഗൊഗോയിയും ബി ആർ എസിന്റെ നാമനാഗേശ്വര റാവും രണ്ടായിരത്തി പതിനെട്ടിലെ അവിശ്വാസ പ്രമേയ ചർച്ചയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കഠിനാധ്വാനം ചെയ്ത് ഇങ്ങനെയൊരു പ്രമേയവുമായി നിങ്ങൾ വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഏറ്റവും കൂടുതൽ നേരിട്ട പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെ ജെ ബി കൃപലാനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കൊണ്ടുവന്നതാണ് ആദ്യ അവിശ്വാസ പ്രമേയം ലാൽ ബഹദൂർ ശാസ്ത്രക്കെതിരെയും അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു മൊറാർജി ദേശായിക്കെതിരെ വൈബി ചവാൻ കൊണ്ടുവന്ന അവിശ്വാസം പാസായി സർക്കാർ വീണു ഇതാണ് രാജ്യചരിത്രത്തിൽ വിജയിച്ച ആദ്യ അവിശ്വാസ പ്രമേയം രാജീവ് ഗാന്ധിക്കെതിരെ പിന്നീട് നരസിംഹറാവു സർക്കാരിനെതിരെ രണ്ട് അവിശ്വാസ പ്രമേയങ്ങളും അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വിശ്വാസവോട്ട് ലഭിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ രാജിവെച്ച എ ബി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഒരു വോട്ടിന് അവിശ്വാസ പ്രമേയം പാസായി പുറത്തായി പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റി ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യം മണിപ്പൂരായി മാറുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രാജ്യത്തെ ജനാധിപത്യ സംവിധാനവും ഭരണഘടനയും എല്ലാം ബിജെപി തകർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾ എല്ലാവർക്കുമുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം കൂട്ടായ്മയെ പ്രധാനമന്ത്രി പിന്മുറക്കാരാണെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു இந்தியாவின் மற்ற மாநிலங்களும் மணிப்பூராகி விடாமல் தடுத்தாக வேண்டும் தமிழை தமிழினத்தை தமிழ்நாட்டு மக்களை காக்க வேண்டுமானால் இந்தியாவின் ஜனநாயக கட்டமைப்பை காப்பாற்றியாக வேண்டும் நமக்கு முன்னால் உள்ள கடமை என்பது மிக 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 பெரியது ஜனநாயக போர்க்களத்தை முன்னணி படைவீரர்கள் நீங்கள் இந்த முத்துவேல் கருணாநிதி ஸ்டாலின் போர்ப்படை தளபதிகள் நீங்கள் പുതിയ നയത്തിൽ പുതിയത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങളുമായി പുതിയ മദ്യനയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം ഐ ടി പാർക്കുകൾക്ക് പുറമെ വ്യവസായ പാർക്കുകളിലും മദ്യം വിതരണം ചെയ്യും ബാറുകളുടെ ലൈസൻസ് ഫീസ് അഞ്ച് ലക്ഷം രൂപ വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു ഇന്ത്യൻ നിർമ്മിത കയറ്റുമതി ചെയ്യും ഇതിനായി ചട്ടങ്ങളിൽ ഭേദഗതി കയറ്റുമതിക്ക് പ്രതികൂലമാകുന്ന ബ്രാൻഡ് രജിസ്ട്രേഷൻ ഫീസും എക്സ്പോർട്ട് ഫീസും പുനഃക്രമീകരിക്കും ഇതോടെ ജവാൻ ഉൾപ്പെടെയുള്ള മദ്യങ്ങൾ കയറ്റുമതി ചെയ്യാനാകും ഐ ടി പാർക്കുകളിൽ വിദേശ മദ്യ വിതരണം ചെയ്യുന്നതിനുള്ള ചട്ടഭേദഗതി പുരോഗതിയിലാണ് സമാനമായ രീതിയിൽ വ്യവസായ പാർക്കുകളിലും നിശ്ചിത യോഗ്യതയുള്ള സ്ഥലങ്ങളിൽ മദ്യം വിളമ്പുന്നതിന് ലൈസൻസ് അനുവദിക്കും വിദേശ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സ്ഥലങ്ങളിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ ടൂറിസം സീസണിൽ മാത്രം ബിയർ വൈൻ എന്നിവ വിൽക്കാൻ ലൈസൻസ് നൽകും ിയർ എന്നിവ സംസ്ഥാനത്തിനകത്ത് തന്നെ നിർമ്മിക്കാനുള്ള സംവിധാനം ഒരുക്കും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇപ്പോഴുള്ള ചട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ള അക്കാര്യത്തിൽ ധനകാര്യ വകുപ്പുമായിട്ട് കൂടി ആലോചിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തും കള്ള് ഷാപ്പുകളുടെ മുഖഛായ മാറ്റാനാണ് മറ്റൊരു തീരുമാനം കേരള ടോഡി എന്ന പേരിൽ കള്ള് ബ്രാൻഡ് ചെയ്യും വിനോദസഞ്ചാര മേഖലയിലുള്ള ത്രീ സ്റ്റാറിന് മുകളിലുള്ള റിസോർട്ടുകളിലും ഹോട്ടലുകളിലും സ്ഥാപനങ്ങൾക്കുള്ളിലെ വൃക്ഷങ്ങളിൽ നിന്നും കള്ളുചെത്തി അതിഥികൾക്ക് നൽകാൻ അനുമതി കേരള ടോഡി എന്ന പേരിൽ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന കള് ബ്രാൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും ത്രീ സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലോ ഉള്ള ഹോട്ടലുകൾ വിനോദസഞ്ചാര പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ എന്നിവയ്ക്ക് അതാത് സ്ഥാപനങ്ങൾക്കകത്തുള്ള വൃക്ഷം ചെത്തി കള് ഉത്പാദിപ്പിച്ച് അതിഥികൾക്ക് നൽകുന്നതിന് അനുവാദം നൽകും സംസ്ഥാനത്ത് മദ്യവിൽപ്പന കൂടിയെന്നും മന്ത്രി അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ട് ദശാംശം നാല് ശതമാനം വിൽപ്പനയിൽ വർധനമുണ്ടായി മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ അധിക വരുമാനം ലഭിച്ചതായും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഫോർ തിരുവനന്തപുരം പ്ലസ് സീറ്റ് പരിഹാരം മലബാറിലെ പ്ലസ് വൺ പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ തൊണ്ണൂറ്റിയേഴ് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കും ഇതോടെ മലബാർ മേഖലയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് സീറ്റുകൾ അധികമായി ലഭ്യമാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു നേരത്തെ അനുവദിച്ച പതിനാല് ബാച്ചുകൾ കൂടി കണക്കാക്കിയാൽ മൊത്തം ബാച്ചുകളുടെ എണ്ണം നൂറ്റി പതിനൊന്നാകും പാലക്കാട് നാല് കോഴിക്കോട് പതിനൊന്ന് മലപ്പുറം അൻപത്തിമൂന്ന് വയനാട് നാല് കണ്ണൂർ പത്ത് കാസർഗോഡ് പതിനഞ്ച് എന്നിങ്ങനെയാണ് ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ളത് ഇതിൽ സയൻസ് കോമ്പിനേഷനിൽ പതിനേഴും ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ അൻപത്തിരണ്ടും കൊമേഴ്സ് കോമ്പിനേഷനിൽ ഇരുപത്തിയെട്ടുമാണ് ബാച്ചുകൾ തൊണ്ണൂറ്റിയേഴ് ബാച്ചുകളിൽ അൻപത്തി ഏഴെണ്ണം സർക്കാർ സ്കൂളുകളിലും നാൽപ്പതെണ്ണം എയ്ഡഡ് സ്കൂളുകളിലുമാണ് ഇതിലൂടെ അധികമായി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് സീറ്റുകൾ കൂടി മലബാർ മേഖലയിൽ ലഭ്യമാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഈ വർഷം നേരത്തെ അനുവദിച്ച പതിനാല് ബാച്ചുകൾ കൂടി കൂട്ടുമ്പോൾ മൊത്തം ബാച്ചുകളുടെ എണ്ണം നൂറ്റി പതിനൊന്നാകും സർക്കാർ സ്കൂളിൽ പന്ത്രണ്ട് സയൻസ് ബാച്ച് ഹ്യൂമാനിറ്റീസ് ബാച്ച് മുപ്പത്തിയഞ്ച് പത്ത് കൊമേഴ്സ് ബാച്ചുകൾ സ്കൂളുകളിൽ സയൻസ് അഞ്ച് ഹ്യൂമാനിറ്റീസ് പതിനേഴ് കോമേഴ്സ് പതിനെട്ട് എന്നിങ്ങനെയാണ് തൊണ്ണൂറ്റിയേഴ് ബാച്ചുകളുടെ സീറ്റുകളും കൂടി ഉൾപ്പെടുത്തി ജൂലൈ ഇരുപത്തി ഒൻപതിന് അപേക്ഷകൾ ക്ഷണിക്കും സ്കൂൾ കോമ്പിനേഷൻ മാറ്റത്തിന് ശേഷം പ്രവേശനം ലഭിക്കാത്തവർക്കായി ഒരു സപ്ലിമെന്ററി അലോട്ട്മെൻറ്റ് കൂടി നടത്തും പ്രവേശനം പൂർത്തിയായ ശേഷം ഒരു പരിശോധന കൂടി നടത്തി കുട്ടികളില്ലാത്ത ബാച്ചുകൾ പുനഃക്രമീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം റബ്ബറിന്റെ വില ഉയർന്നത് പരിഗണനയിലില്ലെന്ന് കേന്ദ്ര വാണിജ്യകാര്യ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ഡീൻ കുര്യാക്കോസ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയാണ് ലോക്സഭയിൽ നിലപാട് വ്യക്തമാക്കിയത് റബ്ബറിന് സഹായിക്കുമെന്ന ബിഷപ്പ്മാർ ജോസഫ് പ്രസ്താവന നടത്തിയിരുന്നു റബ്ബർ നയതന്ത്രത്തിൽ നിന്ന് പിൻവലി ബിജെപി റബ്ബർ വില ഉയർത്താനുള്ള നടപടികൾ പരിഗണനയിലില്ലെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത് തീരുവ് വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് റബ്ബർ വില ഉയരുക ഇക്കാര്യം പരിഗണിക്കില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി റബ്ബറിന്റെ ഇറക്കുമതി നിയന്ത്രിക്കുന്നതിനായി ഡ്യൂട്ടി ഇരുപതിൽ നിന്ന് മുപ്പത് ശതമാനമാക്കി ഉയർത്തിയതായി വാണിജ്യകാര്യ വകുപ്പ് വിശദീകരിച്ചു എന്നാൽ ഈ നടപടി വിലയിൽ കാര്യമായ പ്രതിഫലനമുണ്ടാക്കില്ല കോമ്പൗണ്ട് റബ്ബറിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി പത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനമാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ റബ്ബർ കർഷകർക്കായി അഭ്യർത്ഥിച്ച സാമ്പത്തിക സഹായത്തെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിലും കാര്യമായ പാക്കേജുകൾ പ്രഖ്യാപിച്ചില്ല ക്രൈസ്തവ സഭകളെ ബി ജെ പിയുമായി അടുപ്പിക്കാൻ ബിഷപ്പ് പാമ്പ്ലാനിയുടെ പ്രസ്താവന സംസ്ഥാന ബി ജെ പി ആയുധമാക്കിയിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതോടെ റബ്ബർ നയതന്ത്രത്തിന് തിരിച്ചടി കേരളത്തിന് രണ്ടാമതൊരു വന്ദേ ഭാരത് എക്സ്പ്രസ് കൂടി കേന്ദ്രം അനുവദിച്ചതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇത് സംബന്ധിച്ച ഉറപ്പ് നൽകിയതായും ഈ ആഴ്ച തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചു അതേസമയം സിൽവർ ലൈൻ അടഞ്ഞ അധ്യായമെന്നും ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പാത നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിക്കുമെന്ന് കരുതുന്നില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിലോടുന്ന നിലവിലെ വന്ദേ ഭാരതിന് കേരളത്തിൽ വമ്പൻ സ്വീകാര്യത ലഭിച്ചതിനു പിന്നാലെയാണ് സംസ്ഥാന ബി രണ്ടാം വന്ദേ ഭാരത് ആവശ്യവുമായി കേന്ദ്രത്തെ സമീപിച്ചത് രണ്ടാം വന്ദേ ഭാരതിന് കേന്ദ്രം പച്ചക്കൊടി കാട്ടിയതായി സുരേന്ദ്രൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിന് സമാനമായി ഒരു റിവേഴ്സ് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് പ്രഖ്യാപിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് വൈകാതെ കേരളത്തിൽ പുതിയ വന്ദേ ഭാരത് തീവണ്ടി ഓടിത്തുടങ്ങും കാസർഗോഡിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്കായിരിക്കും രണ്ടാമത്തെ സർവീസും ഓണത്തിനു മുമ്പ് രണ്ടാം വന്ദേ ഭാരത് കേരളത്തിലെത്തിക്കാനാണ് നീക്കം രാജ്യത്താകമാനം ഓടുന്ന ഇരുപത്തിമൂന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഒന്നും രണ്ടും സ്ഥാനം കേരളത്തിലോടുന്ന തീവണ്ടിക്കാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് സർവീസിനാണ് ഒന്നാം സ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് പോകുന്ന സർവീസ് രണ്ടാം സ്ഥാനത്ത് ഈ അഭൂതപൂർവ്വമായ ആൾത്തിരക്ക് പരിഗണിച്ച് കേരളത്തിന് ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് കൂടി അനുവദിക്കണമെന്ന ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചതിനു പിന്നാലെയാണ് തീരുമാനമെന്ന് ബി അവകാശപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വന്ദേ ഭാരത് പ്രധാന പിടിവെള്ളിയാകുമെന്ന് കൂട്ടുന്നു അലക്സ് മുഹമ്മദ് കേരളയിൽ തുടർ നടപടികൾക്ക് ദക്ഷിണ റെയിൽവേക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ട വിശദാംശങ്ങൾ കേരളയിൽ നൽകിയതായും മന്ത്രി പറഞ്ഞു പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ കേരളത്തിന്റെ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും റെയിൽവേ മന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ച രീതിയിൽ പദ്ധതി നടക്കാൻ പോകുന്നില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ട വിശദാംശങ്ങൾ കേരളയിൽ സമർപ്പിച്ചു സിൽവർ ലൈൻ പദ്ധതിയുടെ സാമ്പത്തിക സാധ്യത പഠന റിപ്പോർട്ടടക്കം കേരളയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇവ സൂക്ഷ്മ പരിശോധന നടത്തി തുടർ നടപടികൾക്കായി കേരളിന് നിർദ്ദേശം നൽകാൻ ദക്ഷിണ റെയിൽവേയോട് റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ടതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു പദ്ധതിക്ക് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്നതിനാൽ ഭൂമി ഏറ്റെടുക്കാൻ റെയിൽവേ മന്ത്രാലയം കേരളിനോട് നിർദ്ദേശിച്ചിട്ടില്ല എന്നും റെയിൽവേ മന്ത്രി ലോക്സഭയെ അറിയിച്ചു എം പിമാരായ ഹൈബിയിടൻ കെ മുരളീധരൻ എന്നിവരുടെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് അതേസമയം സിൽവർ ലൈൻ പദ്ധതി മുന്നോട്ടു പോകുമെന്ന് കരുതുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു നിർദ്ദിഷ്ട ഡി പി ആർ ഉപയോഗിച്ച് ജപ്പാനിലെ കണ്ടാങ്ക്ര സാധനങ്ങൾ കൊണ്ടുവന്ന് മീറ്റർ ഗേജായി ഇവർ പറഞ്ഞിരിക്കുന്ന സിൽവർ ലൈൻ പദ്ധതി ഒരു കാരണവശാലും കേരളത്തിൽ നടക്കില്ല അത് ഞാൻ ഞങ്ങൾ വളരെ വ്യക്തമായ ഉറപ്പാണ് നൽകുന്നത് നിർദ്ദേശങ്ങൾ സർക്കാർ കരുതുന്നില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി െ അപകടങ്ങൾ പതിവായതോടെ മുതലപ്പുഴ മത്സ്യബന്ധന തുറമുഖം അടച്ചിടാൻ നീക്കം മൺസൂൺ കഴിയുന്നതുവരെ പുഴ അടച്ചിടണമെന്ന് ഫിഷറീസ് ഡയറക്ടർ സർക്കാരിന് ശുപാർശ നൽകി മന്ത്രിതല ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം പുഴി അടയ്ക്കുന്നതിൽ മത്സ്യത്തൊഴിലാളികളുമായും ചർച്ചകൾ നടത്തുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു ഈ മൺസൂൺ കാലത്ത് മാത്രം പതിമൂന്ന് അപകടങ്ങളാണ് മുതലപ്പുഴയിൽ ഉണ്ടായത് ഈ മാസം പത്താം തീയതി ഉണ്ടായ അപകടത്തിൽ നാല് മത്സ്യത്തൊഴിലാളികൾ മരിച്ചിരുന്നു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു അടുത്ത വർഷം മെയ് മാസം ആദ്യഘട്ട കമ്മീഷനിംഗ് നടത്തും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഏർപ്പെടുത്തിയ നിയന്ത്രണമായിരുന്നു പ്രധാന പ്രശ്നം ലോറി ഓപ്പറേറ്റേഴ്സ് കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ചില പ്രതിസന്ധികൾ സ്വാഭാവികമായും ഏതൊരു പ്രൊജക്ടിനും ഉണ്ടാകുന്നതുപോലെ പല ഘട്ടങ്ങളായി നമുക്ക് നേരിട്ടിട്ടുണ്ട് അത്തരം പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പം ചെറിയ രീതിയിലുള്ള പാറ കൊണ്ടുവരുന്ന തടസ്സം തമിഴ്നാട്ടിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിന് മറികടക്കാരുടെ തന്ത്രങ്ങളും ആവിഷ്കരിച്ച് ഇന്ന് അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബറിൽ ആദ്യ ഷിപ്പ് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട് സൗദിയിൽ യുദ്ധവിമാനം തകർന്നു വീണ് രണ്ട് ജീവനക്കാർ മരിച്ചു എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഗമീസ് മുഷയ്ത്തിൽ യുദ്ധവിമാനം തകർന്നു വീണു എന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്നത് വൈകാതെ തന്നെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം

പണം ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ മാസത്തെ ബാക്കി ശമ്പളം കൊടുത്തു തീർക്കുമെന്നുമാണ് സി എം ഡി ബിജു പ്രഭാകർ ഹൈക്കോടതിയെ അറിയിച്ചത് ഓൺലൈനായാണ് ബിജു പ്രഭാകർ ഹാജരായത് ഈ മാസത്തെ ശമ്പള വിതരണത്തിനും കുടിശ്ശികയ്ക്കുമായി നൂറ്റിമുപ്പത് കോടി രൂപ ആവശ്യപ്പെട്ട് കെഎസ്ആർടിസി നൽകിയ അപേക്ഷ പരിഗണനയിലുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള പണം ലഭിക്കാത്തതിനാൽ സംസ്ഥാന സർക്കാരും സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു കെഎസ്ആർടി സിയെ സഹായിക്കാനായില്ലെങ്കിൽ അടച്ചുപൂട്ടാൻ വിമർശന സ്വരത്തിൽ കോടതി ആവർത്തിച്ചു കെ എസ് ആർ ടി സിയെ രക്ഷിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അടുത്തമാസം പതിനഞ്ചിനകം അറിയിക്കാനും നിർദ്ദേശം നൽകി അതേസമയം ശമ്പള പ്രതിസന്ധി പരിഹരിക്കാൻ ധനകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു ശമ്പളത്തിന്റെ കാര്യത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യവുപ്പ് മന്ത്രിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി നൽകാനുള്ള തുക അനുവദിക്കാൻ തീരുമാനിച്ചതായിട്ട് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇനി നിമിഷവും അദ്ദേഹം ഫണ്ട് റിലീസ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോടി രൂപയാണ് ആവശ്യമുള്ളതെന്നും ഫണ്ട് ഉടൻ അനുവദിക്കാമെന്നും ധനമന്ത്രി അറിയിച്ചതായും ആന്റണി രാജു വ്യക്തമാക്കി ഫോർ കൊച്ചി കാർഗിൽ വിജയദിനത്തിൽ പാകിസ്ഥാന മുന്നറിയിപ്പുമായി ഇന്ത്യ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ നിയന്ത്രണരേഖ മറികടക്കാൻ ഇന്ത്യ മടിക്കില്ലെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കാർഗിൽ യുദ്ധസ്മരണകൾ ഇരുപത്തിനാല് വർഷം പിന്നിടുന്നു രാജ്യത്തിന്റെ പരമാധികാരവും ആത്മാഭിമാനവും സംരക്ഷിക്കാൻ ജീവൻ കൊടുത്ത സൈനികരുടെ ഓർമ്മകൾക്ക് രാജ്യം ഒരിക്കൽ കൂടി അഭിവാദ്യമർപ്പിച്ചു ധീര സൈനികരുടെ പേരെടുത്തു പറഞ്ഞായിരുന്നു പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസംഗം മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥനെ കുറിച്ചും പ്രതിരോധമന്ത്രി പരാമർശിച്ചു ഇൻസബ് ഭാഷ പഞ്ചാബി രാജ്യത്തിന്റെ സൈനിക ശക്തി യുദ്ധത്തിനല്ല സമാധാനം ഉറപ്പാക്കാനാണെന്ന് രാജ്നാഥ് സിംഗ് അന്താരാഷ്ട്ര ഉടമ്പടികൾ പാലിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നാൽ അതിർത്തിയിൽ പ്രകോപനം തുടർന്നാൽ നിയന്ത്രണ രേഖ കടക്കാൻ മടിക്കില്ലെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് കാർഗിൽ യുദ്ധസ്മാരകത്തിൽ പ്രതിരോധമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു വീരമൃത്യു വരിച്ച സൈനികരുടെ കല്ലറകളിലും സന്ദർശനം നടത്തി സൈനികരുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ചയും നടത്തി യുദ്ധസ്മാരകത്തിൽ ചീറ്റൽ ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തി ദേശസ്നേഹം ആവേശമാക്കി ലഡാക്ക് സ്കൌട്ടിന്റെ ബാൻഡ്മേളം മിഗ് ഇരുപത്തിയൊൻപത് വിമാനങ്ങളുടെ പാസ്റ്റ് കര വ്യോമ നാവികസേനാ മേധാവികളും ചടങ്ങിൽ പങ്കെടുത്തു രാജ്യത്തിന്റെ മാനം കാർഗിലിൽ പ്രണാമങ്ങൾ അർപ്പിച്ചു എന്നാൽ കാർഗിൽ വിജയദിവസിലെ പ്രതിരോധ മന്ത്രിയുടെ പ്രസംഗം പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പാണ് ഇനി പ്രകോപനം ഉണ്ടാക്കിയാൽ കൃത്യമായി ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് പ്രതിരോധ മന്ത്രി നൽകിയിരിക്കുന്നത് ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം കാർഗിൽ വാർ മെമ്മോറിയൽ നിന്നും ദീപക് ധർമ്മടം ട്വന്റി നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ് ഇനി സൗദിയുടെ എഫ് ഫിഫ്റ്റീൻ എസ് എ യുദ്ധ വിമാനം തകർന്നു വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് ജീവനക്കാരും മരിച്ചു സൗദിയിലെ ഖമീസ് മുഷയത്തിൽ പരിശീലന പറക്കിനിടെയാണ് സംഭവം ജലീൽ ജലീൽ കണ്ണമംഗലം സൗദിയിലെ വിഷയത്തിലാണ് ഈ യുദ്ധവിമാനം തകർന്ന് വീണത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അപകടത്തിൽ രണ്ട് ജീവനക്കാർ മരിച്ചതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കമ്മ്യൂസ് മിഷെയ്റ്റിലെ കിങ് ഹാലിദ് എയർബേസിൽ ആയിരുന്നു സംഭവം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപത്തി എട്ടിനാണ് ഈ അപകടം ഉണ്ടായത് ഒരു പരിശീലന പറക്കലിനിടയിൽ ആണ് എഫ് ഫിഫ്റ്റീൻ എസ് എ എന്ന യുദ്ധവിമാനം തകർന്നു വീണത് എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് എന്നാൽ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്രയും വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ ശരി വാർത്തലയ്ക്കെതിരെ ഏക സിവിൽ കോഡിനെതിരായ പോരാട്ടങ്ങൾക്ക് തമിഴ്നാട് സർക്കാരിന്റെയും ഡി എംകെയും പിന്തുണ ഉണ്ടാകുമെന്ന് തമിഴ്നാട് മന്ത്രിയും നിയമജ്ഞനുമായ മാ സുബ്രഹ്മണ്യൻ സിവിൽ കോഡിനെതിരെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി കോഴിക്കോട് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിഷയത്തിൽ കോൺഗ്രസിന് വ്യക്തതയില്ല എന്ന വാദം ബോധപൂർവ്വം ചിലർ പ്രചരിപ്പിക്കുകയാണെന്ന് പരിപാടി പങ്കെടുത്ത വി ടി ബൽറാം വിമർശിച്ചു ഇവിടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ് ഗുഡ് നൈറ്റ്